റമദാന്റെ പകലിൽ ഹോട്ടൽ, കൂൾ ബാർ എന്നിവ നടത്താമോ? റമദാന്റെ പകലിൽ ഹോട്ടൽ അതേപോലെ തന്നെ കൂൾ ബാർ ഇതൊക്കെ നടത്താൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഈ ചോദ്യം കുറച്ചും കൂടെ വ്യാപിപ്പിച്ച് ചിലരൊക്കെ ചോദിക്കാറുണ്ട്, മറ്റു മതസ്ഥരെ പരിഗണിച്ചെങ്കിലും നടത്തിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് സംബന്ധമായി ചോദ്യം ഇമാം റംലി തങ്ങളോട് അവിടുത്തെ ഫതാവ റംലിയിൽ ഇത് സംബന്ധമായി ചോദിച്ച് കാണാം. സുഹില അൻ ഇത്ആമി കാഫിരിൻ വൈരി മുലത്തലിൻ ഫി റമദാന. റമദാനിൽ മുലത്തറല്ലാത്ത ഇന്നൊക്കെയുള്ള സാധാരണയുള്ള കാഫിർ അന്യമതസ്ഥർ അവർക്ക് ഭക്ഷണം നൽകുന്നതിനെ സംബന്ധിച്ചും വഫി ബൈഇഹി തആം അവർക്ക് എന്ത് ചെയ്യുക, ഭക്ഷണത്തിന് വിൽക്കുക, അതാണല്ലോ നമ്മുടെ ഇന്നത്തെ ഹോട്ടലുകളിലും കൂൾ ബാറിലൊക്കെ നടക്കുന്ന അതാണല്ലോ ഇത് വിൽപ്പന നടത്തുക, ഇതിനെയൊക്കെ സംബന്ധിച്ച് മാനവറികളോട് ചോദിക്കപ്പെട്ടു. എപ്പോ ഇതാ തഹക്കക്ക അക്കുലുഹു ലഹു, റമദാന്റെ പകലിൽ ഭക്ഷണത്തിനെയോ അല്ലെ പാനീയത്തിനെയോ ഒക്കെ വിറ്റാൽ റമദാന്റെ പകലിൽ അത് തിന്നും അല്ലെ കുടിക്കും എന്ന് ഉറപ്പുണ്ട് എങ്കിൽ അവർക്ക് ഭക്ഷണം വിൽപ്പന നടത്താനും പറ്റുമോ? ഹൽ യഹ്റുമു അംല, അത് ഹറാമാണോ അല്ലേ എന്നാണ് ഇമാം റംലി തങ്ങളോട് ചോദ്യം വന്നത്. അതിന് മാനവറുകൾ മറുപടി കൊടുത്തത് ഫജാബ ബി അന്ന ഇത്ആമൽ മുസ്ലിമിൽ മുക്കല്ലഫി അൽ കാഫിറ ഫി ശഹ്രി റമളാന ഹറാമുൻ. ഒരു മുക്കല്ലഫായ ഒരു മുസ്ലിമായ മനുഷ്യൻ അന്യമതസ്ഥർക്ക് റമളാന്റെ പകലിൽ ഭക്ഷണം നൽകൽ അത് ഹറാമാണ്, നിഷിദ്ധമാണ്. വകദാ ബൈഉഹു തആമൻ, അപ്രകാരം തന്നെയാണ് അന്യമതസ്ഥർക്ക് ഭക്ഷണം വിൽപ്പന നടത്തൽ. എപ്പോൾ അലിമാവ ലന്ന അനഹു യുക്കുലുഹു ഫീഹി, റമദാന്റെ പകലിൽ ആ ഭക്ഷണം അവൻ കഴിക്കുമെന്ന് മികച്ച ഭാവനയോ അല്ലെങ്കിൽ ഉറപ്പോ ഉണ്ട് എങ്കിൽ ഭക്ഷണം എന്തു ചെയ്യുക, റമദാന്റെ പകലിൽ അന്യമതസ്ഥർക്ക് വരെ വിൽക്കല്ലത് ഹറാമാണ്. ഇന്നത്തെ ഹോട്ടൽ സംവിധാനത്തിലും കൂൾബാറിലുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്, ഭക്ഷണം വിൽക്കുക, അതേപോലെ പാനീയങ്ങൾ വിൽക്കുക റമദാന്റെ പകലിൽ. ഇത് ഹറാമാണ്, നിഷിദ്ധമാണ് എന്നാണ് ഇമാം റംലി തങ്ങൾ ഫതാവ റംലിയിൽ മറുപടി കൊടുത്തത്. അതിന് കാരണം മഹാനവറുകൾ പറഞ്ഞത് കാരണം ഇവ രണ്ടും റമദാന്റെ പകലിൽ എന്ത് ചെയ്യുക, മറ്റു മതസ്ഥർക്കാണേലും ഭക്ഷണം നൽകൽ, അതേപോലെ തന്നെ മറ്റു മതസ്ഥർക്കാണേലും ഭക്ഷണം വിൽപ്പന നടത്തൽ, പാനീയം വിൽപ്പന നടത്തൽ അഥവാ ഹോട്ടലും കൂൾബാറും ഒക്കെ നടത്തൽ തെറ്റിലേക്കുള്ള സഹായിക്കലാണ്. തെറ്റില് അവൻ തെറ്റ് ചെയ്യുന്നതിനും നമ്മൾ കാരണക്കാരായി മാറുന്ന ഒന്നാണ്. അവനെ തെറ്റ് ചെയ്യുന്നതിൻ്റെ മേൽ നാം പ്രോത്സാഹിപ്പിക്കലും സഹായിക്കലുമാണ് റമദാന്റെ പകലിൽ ഹോട്ടലും അതേപോലെ തന്നെ കൂൾബാറും നടത്തൽ. ബിനാ അന്നല തക്ലീഫിൽ കാഫിരി ബി ഫുറൂഇ ശരീഅത്തി വഹുവ റാജിഹു. ഇമാം റംലി പറയുന്നു ശരീഅത്തിൻ്റെ നിയമങ്ങൾ കൊണ്ടെല്ലാം മറ്റു മതസ്ഥരോടും കൽപ്പനയുണ്ട്. വഹുവ റാജിഹു, അതാണ് ഷാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. അതുകൊണ്ട് തന്നെ കാഫ് അന്യമതസ്ഥരാണെങ്കിലും റമദാന്റെ പകലിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതുമൊക്കെ മഅസിയത്ത് തന്നെയാണ്, തെറ്റു തന്നെയാണ്. ആ തെറ്റിൻ്റെ മേൽ നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടും ഹോട്ടൽ നടത്തിയിട്ടൊക്കെ സഹായിക്കലാണ്, അത് നിഷിദ്ധമാണ്, അറാമാണ് എന്നാണ് ഇമാം റംലി ഫതാവ റംലിയുടെ രണ്ടാം വാല്യം 133 പേജിൽ രേഖപ്പെടുത്തി കാണാം. ഇതേ വിഷയം ഇബ്നു ഹജർ അവിടുത്തെ തുഹ്ഫയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്.